Hello guys, welcome back to another video. Spy Man Gaming. In our video, we are bro parrada pole thanne cheyyunnathu. Endaanu vachal ella job indim oru cheriyoru short video. Mikka jobs. Idil ella jobs kodunnengilum main aayittu city le chakar cheyina jobs kore salary idna jobs oru moonanna kullu. Pinne naalana undu onnu fishing aanu. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പം അത് പോയി കാണാം. അതിനൊരു വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് ജോയിൻ എടുക്കുക, അല്ലെങ്കിൽ മുന്നേ ഒരു ജോബ് ഉണ്ടെങ്കിൽ കിട്ടുന്ന കൊടുക്കാം. അതൊക്കെ ഞാനിവിടെ ഇങ്ങനെ എഴുതി കാണിച്ചു തരാം കേട്ടോ. ഇനി പയക്കണ്ട, കറക്റ്റായിട്ട് ചെയ്യാമല്ലോ, മിസ്റ്റേക്ക് വരണ്ടെന്ന് വെച്ചിട്ട്. അപ്പം ഗെറ്റ് പിസ എന്നടിച്ച് പിസ ഡെലിവറി ചെയ്യാൻ പോവാം. പിന്നെ ഇന്ന് നമ്മളെ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഈ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഇപ്പോൾ 105 സബ്സ്ക്രൈബേഴ്സ് ആണ്. 105 ആണ് സബ്. അപ്പം ഇനി നമ്മൾ ടാർഗറ്റ് പറഞ്ഞാൽ 200 സബ്സ്ക്രൈബേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 500 കഴിഞ്ഞ് 1K ഒക്കെ അടിക്കുമ്പോൾ, ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു ഗിവ് അവേ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 1K അടിക്കുമ്പോൾ ഒരു ഒരു ഗിവേയും കൂടി ഉണ്ട്. 500 സബ്സ്ക്രൈബറിൽ ഇൻ ഗെയിം ഗിവേ ആണ്. പിന്നെ ഒരു എത്രയാണ്, 1K അടിക്കുമ്പോൾ റിയൽ ഗിവേ, അത് എല്ലാവർക്കും കിട്ടും. മീൻസ് അതിൽ ഞാൻ പ്ലാൻ ഇട്ടത് ഫസ്റ്റ് വരും, പിന്നെ ഒരു 2K 3K 2.5K ഒക്കെ ആകുമ്പോൾ മോണിറ്റൈസേഷൻ ഒക്കെ ആകുമ്പോൾ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എടുക്കാൻ പറ്റുന്ന അങ്ങനെ ഗിവേ. ഇപ്പോൾ ഞാൻ ഡെലിവറി ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് 1195 rupees. മീൻസ് ഡോളർ. അപ്പം അങ്ങനെ ഒരു ഡെലിവറി തന്നെ ഇത്ര എമൗണ്ട് കിട്ടും, അടുത്ത ഡെലിവറി ഇത്ര എമൗണ്ട്, അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട്. നമ്മളിപ്പം ഈ പിസ ജോബ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ ജോബാണ് ട്രക്ക് ജോബ്. അത് നമുക്ക് ട്രക്ക് ജോബിനെ അടുത്തിട്ട് പറഞ്ഞുതരാം ഡീറ്റെയിൽസ്. അപ്പോൾ എന്താണ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ് ചെയ്യുക, പൊളിക്കുക, പൊളിച്ചെടുക്കുക. തോടുകളൊക്കെ അടിച്ച് ഇടിച്ച് പൊട്ടിച്ച് പോയത്, കൺട്രോൾ മിസ്സായി. അപ്പം പിന്നെ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ് ചെയ്യുക, പൊളിക്കുക, പൊളിച്ചെടുക്കുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൻ ആളുകളിടുന്ന നോട്ടിഫിക്കേഷൻ വരും. നമ്മളെല്ലാ ദിവസവും 9 o'clockന് മുന്നായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 9 o'clockന് മുന്നായിട്ട് ചിലപ്പോൾ ഇനി ചിലപ്പോൾ ഒരു 3-4 വീഡിയോ കൂടി ഇട്ട് ബ്രേക്ക് എടുക്കും. ഒരു 1 month ബ്രേക്ക് എടുത്താൽ പിന്നെ നോൺ ബ്രേക്ക് ആയിട്ടൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരിക. എന്താണ്, കുറച്ചധികം വർക്ക്സ് ഉണ്ട് റിയൽ വേൾഡിൽ. അപ്പം ആ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പവർ ആക്കാം. ഇന്നലെ ഞാൻ വേറെ ഗാംഗിലായിരുന്നു, ഇന്ന് വേറെ ഗാംഗിലാണ്, നാളെ വേറെ ഗാംഗിലാക്കാരം. നമ്മളെല്ലാ ഗാങ്സും ട്രൈ ചെയ്യേണ്ടത് ചിലപ്പം ഈ ഗാങ്ങായിട്ട് കണ്ടിന്യൂ ചെയ്യണം. നമ്മളെല്ലാം ഞാൻ എല്ലാ ഗാങ്ങും ട്രൈ ചെയ്തു, കണ്ടർ വേൾഡ് മാത്രം ഒന്ന് ട്രൈ ചെയ്യാൻ കിട്ടുന്നില്ല. ഇനി കണ്ടർ വേൾഡ് എന്ന് പറഞ്ഞ കാരണം ഗാംഗിൽ കയറാൻ നല്ല ആഗ്രഹമുണ്ട്. നോക്കാം, ചോദിച്ചോണം. അപ്പോൾ ഇനി നമ്മൾ പോണത് നമ്മളെ ഗോൾഡ് വിങ് കൊടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് പോകണം വെച്ചാൽ നമ്മുടെ സ്വന്തം ഇവിടെ ട്രക്ക് ജോബ്. ട്രക്ക് ജോബാണ് മിക്ക ആൾക്കാരും എപ്പോഴും, മീൻസ് ആൾക്കാർ ചെയ്തേ പറ്റൂ അത്. അത് ചെയ്തില്ലെങ്കിൽ ഈ സംഭവം എന്താണ്, ആ IT പൊളി എൻഡിങ് ഇവിടുത്തെ ആക്കാം, പവർ ആവും അല്ലേ. ഇസലം ഞാൻ നോട്ടം വെച്ചിട എന്ത് സംഭവിക്കാറില്ല കേട്ടോ. അപ്പം എന്താണ് ട്രക്ക് ജോബ്, എന്താണ് നമുക്ക് ആ പോയിന്റിലേക്ക് വരാം. ട്രക്ക് ജോബ് ഇല്ലെങ്കിൽ ഒരാളെ കടയിലും സ്റ്റോക്ക് ഉണ്ടാവില്ല, മീൻസ് ഷോപ്പിൽ സാധനങ്ങളൊന്നും മേടിക്കാൻ തരും. അപ്പോൾ ട്രക്ക് ജോബ് ഇമ്പോർട്ടൻ്റ് ആയ ജോബാണ്, നല്ല എമൗണ്ടും കിട്ടുന്നുണ്ട്. മീൻസ് ഓരോ ഷോപ്പ് ബേസ്ഡാണ്, ഷോപ്പിലെ ആൾക്കാർക്ക് വെക്കാം, ഇന്ന ആൾക്കാർക്ക് ഇന്ന് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു ജോബുണ്ട്, ഇപ്പം ഇവിടെ ജോയിൻ അടിക്കാൻ ചില കയറാനില്ല. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം, ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ കുറേ വട്ടം കാണിച്ചു തരാം. ജോയിൻ നടിച്ചാൽ കയറാനില്ല. അപ്പം പിന്നെ അത് കണ്ട, നിങ്ങളെ മിസ്റ്റേക്കല്ല അത്. എന്താണ് നമ്മൾ അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ലാഷ് ക്വിറ്റ് ജോബ് നടിക്കണം. സ്ലാഷ് അയ്യോ ജോയിൻ തന്നെ അടിച്ച് സ്ലാഷ് ക്വിറ്റ് ജോബ്. നെക്സ്റ്റ് കാണിച്ചു തരാം. ക്വിറ്റ് ജോബ് അത്രേ ഉള്ളൂ. അപ്പോൾ പിസ ജോബ് കിട്ടിയത് അടുത്ത ജോയിൻ എടുക്കുക, അതിൽ കയറി ജോബ് ഹെൽപ്സ് അടിക്കുക. അറിയാത്തവർക്ക് മീൻസ് കമാൻഡ് കറക്റ്റായിട്ട് അറിയാത്തവർക്ക് ജോബ് ഹെൽപ്സ് അടിച്ചാൽ കാണും, സ്പെല്ലിംഗ് അടക്കം, ലോഡ് ട്രക്ക്, ഡെലിവറി, പിന്നെ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ വണ്ടി കയറുക, എണ്ണ എടുക്കുക, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക,
ആ ഐൻ്റെ അടുത്ത് പോവുക, ലോഡ് ട്രക്ക് അടിക്കുക. നിങ്ങൾ ഏത് ബേസ്ഡുള്ള കടയിലേക്കാണോ അതിനനുസരിച്ചുള്ള എടുക്കൽ. ഞാൻ കൂടുതൽ എടുക്കൽ ഫസ്റ്റ് ഏത് ഓപ്ഷനാണ്, കാരണം അതിനാണ് നല്ല അമൗണ്ട് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് പടി കാണാം, ഫുഡ് വാട്ടർ വൈറസ് ലെവൽ ഡേർട്ടി മണി പേച്ചക്ക്. അപ്പം എൻ്റെ ഡേർട്ടി മണി നോക്കാൻ കുറച്ചുണ്ട്, അത് കൈയ്ക്കണ്ട, അതൊക്കെ എങ്ങനെ എടുക്ക കയ്യിൽ വെക്കണതാണ്, പിന്നെ വൈറ്റാക്കാൻ പറ്റുന്നതാണ്. അപ്പം പേച്ചക്കിൽ എന്താണ് സീറോ എമൗണ്ട് ആണ്. ഞാൻ ഡെലിവറി ചെയ്യുമ്പോൾ ആ എമൗണ്ട് കൂടും, പിന്നെ നമ്മൾ ഓരോ മണിക്കൂറിൽ സൈൻ ചെക്ക് വരുമല്ലോ. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാം എന്തായി ആ പൈസ, നമ്മളെ ബാങ്കിലോട്ട് നേരെ ട്രാൻസ്ഫർ ആകും. അപ്പം എന്താണ് ഫുഡിനുള്ളത് വേറെയാണ്. ഞാൻ ഇപ്പോഴത്തെ 24/7 ഷോപ്സിനുള്ള കാര്യം എന്താണ്, മീൻസ് ഈ സ്റ്റോക്കാണ് എടുത്തത്, മീൻസ് ലോഡാണ് എടുത്തത്. അയ്യോ അത് മൈൻഡ് കണ്ടോ. എന്നിട്ടതാ ഇപ്പം ഇവിടെ തൊട്ടടുത്തുള്ള 24 ആണ് ഇത് / ഡെലിവർ. ഇപ്പോൾ കണ്ടോ എനിക്കിപ്പോൾ കിട്ടിയത് $2,714. $2,779 അല്ല, 14 കിട്ടി, പക്ഷെ പേ ചെക്കിൽ വന്നപ്പം 1,779 വന്നത്. അങ്ങനെയാണ് അവ നേരത്തെ പൂജ ഇടുന്നപ്പം ഇടയ്ക്കൊക്കെ എമൗണ്ട് കൂട്ടി കിട്ടും പേ ചെക്കിൽ വരുമ്പോൾ. പിന്നെ ട്രക്ക് ജോബിൽ വരുന്ന പ്രശ്നം പറഞ്ഞാൽ ടാക്സ്. നമ്മൾ ട്രക്ക് ജോബ് വരുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ ടാക്സ് അങ്ങനെ കുറക്കാമെന്നുള്ള വെച്ചാൽ നമ്മൾ ഈ ട്രക്ക് ജോബിൽ നമ്മൾ എന്താണ് ഈ വലിയ ട്രക്ക് എടുക്കുന്നതിൻ്റെ പകരം, അയ്യോ ഈ വലിയ ട്രക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ പകരം ചെറിയ ട്രക്സ് എടുക്കുക. ഞാനിപ്പോൾ കാണിച്ചുതരാം, ഇതിപ്പോൾ വലിയ ട്രക്കാണ്. അപ്പോൾ ഇതിന് നല്ല ടാക്സ് കിട്ടും. ഇനി ഇവിടെ ഒരു ചെറിയ ട്രക്ക് ഞാൻ എടുത്ത് കാണിച്ചുതരാം എല്ലാവർക്കും, അപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇതാണ് ബെറ്റർ. ഞാൻ വണ്ടി നിറക്കട്ടെ. ഓക്കെ, ഇതിൽ ഈ രണ്ട് വണ്ടികളിൽ ചെറിയ ട്രക്കാണ് എടുത്ത്, സ്റ്റിക്കർ ഒട്ടിച്ചുള്ളൊരു ചെറിയ ട്രക്കാണ്. അപ്പം അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ജോബിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ജോബ് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ്. അപ്പം ഇത് കുറച്ച് ലോങ് ആണ്, ഫസ്റ്റ് മാർക്ക് ചെയ്ത സ്ഥലത്തല്ല വരുന്നത്, രണ്ടാമത് ഞാൻ അവിടെ പോയിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഡൗട്ട് വന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളൊരു വീഡിയോ ഒരു പാട്ട് കേട്ടോ, ഒരു ചെറിയ പാട്ട് കേട്ടുണ്ട്, ചില്ലായിക്കൊള്ളിട്ടോ. അപ്പോൾ രണ്ടാമത് മാർക്ക് ദിവസമുള്ള എല്ലാവരും ശ്രദ്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അവിടെയാണ് ഉള്ളത് ഈ ജോബിൻ്റെ പരിപാടി. അപ്പോൾ അവിടെ എത്തിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തൊക്കെ വണ്ടി പോയാൽ പിന്നെ കുടുംബം. അപ്പോൾ അവിടെ വന്നിട്ട് ആദ്യം ഉണ്ടായതിന് ജോബ് ക്വിറ്റ് ചെയ്യുക, ക്വിറ്റ് ജോബ് അടിക്കുക. എന്നിട്ട് ഇവിടെ ജോയിൻ നടക്കുക. ഇതിന് വരുന്നതിന് മുന്നേ എന്താണ് എല്ലാവരും വാങ്ങേണ്ട ഒരു സാധനമുണ്ട്,
എന്താണ് ഒരു കൺസ്ട്രക്ഷൻ ജോബിന് പോകുന്നതിന് മുന്നേ അവിടെ ഒന്ന് പോയിട്ട് അനലൈസ് ചെയ്യുന്നത് ബെറ്ററാണ്. അപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞാൻ ഇതൊക്കെ ജോബ് ആദ്യം ചെയ്തിട്ട് കേട്ടോ. അപ്പം എന്താണ് അത് ജോബിൽ പഠിക്കാം. അപ്പം എല്ലാ എന്താ കമാൻഡ്സും പറഞ്ഞു അത് കഴിഞ്ഞില്ല എന്താ അറിയില്ല വെക്കണം. അപ്പം ഇവിടെ വന്നിട്ട് ആവശ്യമുള്ളത് എന്താണ് എന്തൊക്കെ വെച്ചാൽ ഒരു കുറച്ച് ടൂൾസ് ആവശ്യമാണ്. ഇതിപ്പോൾ ഇത് കാണിച്ചിരിക്കുന്ന ടൂള് 24/7 അല്ലെങ്കിൽ നമ്മളവിടെ ഒരു ഒരു മാളിൻ്റെ അകത്തൊരു എന്താണ് ജോബിൻ്റെ ജോബ് ബേസ്ഡായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ഷോപ്പുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അവിടെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതേപോലെ അവിടെ ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ ടെക്സ്റ്റ് കറക്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൻ്റെ സ്ക്രീനിൽ കാണിക്കും എല്ലാ ടെക്സ്റ്റ് കമൻസ് എല്ലാതും കാണിക്കുന്നുണ്ട്. അതേപോലെ കറക്റ്റായിട്ട് ചെയ്യുന്ന മതി, എല്ലാം സ്പെല്ലിങ് കാര്യങ്ങളൊന്നും പറ്റാതെ കറക്റ്റായിട്ട് ചെയ്യാം. ഇവിടെ നിന്നിട്ട് ആക്കി കൊടുക്കാം. ഇപ്പം 384, അതും ഒരു 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്കൊരു 384 ഉറുപ്പ്യ. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരു മിനിറ്റിൽ തന്നെ നല്ല എമൗണ്ട് ഉണ്ടാക്കാം. ഒരു 1000, 1500 ഉണ്ടാക്കാം ഒരു മിനിറ്റ് തന്നെ. ചില സമയത്ത് നല്ലൊരു എമൗണ്ട് ഒറ്റയടിക്ക് കിട്ടും, ചില സമയത്ത് ചെറിയ എമൗണ്ട് കിട്ടും, ഒരു പാക്കിങ് ബേസ്ഡ് ആണ്. പിന്നെ INV അടിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡയമണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡയമണ്ടും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ കുഴിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടും. ഇത് ഒരു സ്ഥലത്ത് മാത്രം കേട്ടോ, എല്ലായിടത്തും കുഴിച്ചെടുക്കട്ടോ. ഒരു സ്ഥലത്ത് മാത്രമല്ല എല്ലായിടത്തും കുഴിച്ചെടുക്കുക, ഭാഗ്യം എവിടെ കിടക്കണമെന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെ കഴിഞ്ഞാൽ അപ്പം ഞാനും ഫ്രണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കിട്ടി അവൻ കിട്ടിയില്ല. അപ്പം എന്നെ വർഷം കഴിഞ്ഞ് പോകാൻ കിട്ടി എനിക്ക് കിട്ടിയില്ല. അങ്ങനെ എനിക്ക് 2-3 വട്ടം അടുപ്പിച്ച് കിട്ടി അങ്ങനെ. ഭാഗ്യങ്ങളൊക്കെ എപ്പോഴും വരാൻ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ജോബ് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 3 ജോബ്സേ ഉള്ളൂ മെയിനായിട്ട് ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ ഫിഷിംഗ് ജോബ് ഞാൻ സെപ്പറേറ്റ് പോയിട്ടുണ്ട്, അപ്പം അത് പോയി കണ്ടാൽ മതി. പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറഞ്ഞതൊക്കെ പറഞ്ഞ പോലെ മെയിനായിട്ട്. പിന്നെ നമ്മുടെ സിറ്റി തന്നെ ഒരു കൺസ്ട്രക്ഷൻ ജോബ് ഉണ്ടാകും, അത് വലിയ ലാഭമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അതൊരു നഷ്ടപ്പെട്ട പിന്നെ ടാക്സി ജോബ്, റോബറി ഒക്കെ എല്ലാവർക്കും അറിയണ പോലെ സാധാരണ ജോബ്. അങ്ങനെയുള്ളൊരു ഹീസ്റ്റ് റോബറിൻ്റെ വീഡിയോ പ്ലാൻ ഉണ്ട്, ബട്ട് നോക്കട്ടെ. അത് ഇത്രയും ചെയ്യാൻ പറ്റില്ല. മെയിൻ ബാങ്ക് റോബറി കയ്യണിയായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം, പൊളിക്കാൻ പൊളിച്ചെടുക്കാം. അതൊക്കെ അത്ര ഉള്ളൂ, നമ്മളാ വൈബ് എടുക്കണം. അപ്പോൾ എന്താണ് ഇനിയൊരു എല്ലാവർക്കും അപ്പം നമ്മൾ പറയാൻ പറ്റൊരു സംഭവം, 100 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്ന മച്ചമ്മരെ നമ്മളപ്പം എല്ലാവർക്കും സബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്, മച്ചമ്മരെ താങ്ക്സ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം സബ് ചെയ്ത കാര്യങ്ങൾ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പൊളിക്കുക, പൊളിച്ചെടുക്കുക, എന്തെങ്കിലും ഷെയർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.